വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്ന ഒന്ന് ഹരിയാനയാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഇന്ത്യാ സഖ്യവും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുവാൻ പോകുന്ന അവസാന നിമിഷങ്ങളിൽ ചില രാഷ്ട്രീയ കരുനീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഹരിയാനയിൽ നടപ്പിലാക്കുകയും അത് നിലവിലിപ്പോൾ കോൺഗ്രസ്സിന് ഗുണകരമാകുന്ന സാഹചര്യത്തിലുമാണുള്ളത് ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാക്കുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് ഹരിയാനയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഹരിയാനയുടെ ജാതീയ സമവാക്യങ്ങൾ അതെല്ലാം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാക്കുന്ന തരത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുഴ ഹരിയാനയിൽ നടത്തുന്നുണ്ട് ആം ആദ്മി പാർട്ടിയെ തങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് തന്ത്രപരമായ നീക്കത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക വിഭാഗമായ ജാട്ട് സമുദായത്തിൽപ്പെട്ടവരെ അവരുടെ മൃഗഭൂരിപക്ഷം വരുന്ന വോട്ടർമാരെ തങ്ങളോടൊപ്പം ചേർന്ന് നിർത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ആദ്യ ചൂട് പോവിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യ ഒട്ടാകെ ചർച്ചാ വിഷയമായ ഗോൾഡ് മെഡൽ കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വിനേഷ് പോഗട്ടിനെയും ബജ്രഗ് പൂനിയെയും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറെടുക്കുകയും ചെയ്തത് ഇവിടെ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയും ജാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതും ഏറ്റവും ഒരു വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ചില വിഷയങ്ങളിൽ അകൽച്ചയിലായിരുന്നു ജാട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഗ്യാരണ്ടി ബി ജെ പി സർക്കാർ നൽകിയില്ല എന്നുള്ളതായിരുന്നു ഹരിയാനയിലെ ജാട്ട് സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ ബി ജെ പിയുമായൊരു അകൽച്ച ഉണ്ടാകുവാനുള്ള കാരണമായത് അതിൽ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായതിന്റെ പ്രധാന കാരണവും ഈ ജാറ്റ് സമുദായക്കാരായിരുന്നു ആ ജാറ്റ് സമുദായത്തെ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തോടൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുക എന്ന തീരുമാനത്തിന്റെ പുറത്താണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായാണ് ആ ഗുസ്തി താരങ്ങളായ അതായത് ബി ജെ പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ സമരമുറകൾക്ക് നേതൃത്വം നൽകിയ ഗുസ്തി താരമായ വിനീഷ് പോഗട്ടിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹതാരമായ ബജ്റംഗ് പൂനിയയും കോൺഗ്രസിനോടൊപ്പം ചേർക്കുക എന്ന നീക്കം കെ സി വേണുഗോപാലിലൂടെ രാഹുൽ ഗാന്ധി നടത്തിയത് അത് വിജയകരമാവുകയും വിജയം കാണുകയും ചെയ്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ജുലാന എന്ന നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോവുകയാണ് വിനീഷ് ഫോഗട്ട് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുമ്പോൾ തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് പോലെ ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനമായ ഗുസ്തി ആ ഗുസ്തി ഹരിയാനക്കാർക്ക് ഒരു വികാരമാണ് ആ വികാരമാണ് വ്രണപ്പെട്ടിരിക്കുന്നത് ആ വ്രണപ്പെട്ട വികാരത്തെ വോട്ടാക്കി മാറ്റി എന്ന തന്ത്രപരമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ചുവടുവയ്പ്പാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിലെ മൂന്ന് കോടിയോളം വരുന്ന ജനവിഭാഗത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം ജാട്ട് സമുദായക്കാരാണ് അതായത് അവിടുത്തെ മൃഗഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും ജാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ് അവർ വിചാരിച്ചാൽ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിലെ മുപ്പത്തിയേഴ് സീറ്റുകൾ ജാറ്റ് സമുദായം വിചാരിച്ചാൽ മാത്രം നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ മറ്റ് അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്ത് ശതമാനത്തിലേറെ ഉള്ളത് ജാറ്റ് സമുദായക്കാരാണ് ആ പത്ത് ശതമാനം വരുന്ന ജാറ്റ് സമുദായത്തിന്റെ വോട്ടും വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ജാഡ് സമുദായത്തെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നതിൻ്റെ കാരണം അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിർത്താൻ കഴിയാതെ പോയ ജാഡ് സമുദായത്തെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കണക്കിലാക്കുന്നത് എന്നാൽ അവിടെ ബി ജെ പിയുടെ തന്ത്രപരമായ മറ്റൊരു നീക്കം എന്തെന്നാൽ ജാജ് സമുദായമല്ലാതെ അല്ലാതെ മറ്റുള്ള സമുദായങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിനെതിരായി വലിയ പോരാട്ടം നയിക്കുക എന്നുള്ളതാണ് കൂടാതെ പ്രാദേശിക തലത്തിൽ ബി ജെ പി എം എൽ എ മാർ നടത്തിയിട്ടുള്ള വികസനങ്ങളും കൂടാതെ തന്നെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുക എന്ന താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന ചില നീക്കങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഈ കുറി കുറച്ച് കടുപ്പമായിരിക്കുമെന്ന് തന്നെ പറയുന്നത് അതിൽ കോൺഗ്രസ്സിന് കുറച്ച് മുൻതൂക്കമുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് കാരണം വിനീഷ് ഫോഗട്ടിനെ പോലെ ബജറംഗ് പുനിയെ പോലെ ഗുസ്തി താരങ്ങളായ രണ്ടുപേരെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഗുസ്തി താരങ്ങളായ രണ്ടുപേർ കോൺഗ്രസിനോടൊപ്പം ചേരുന്നു കൂടാതെ ഹരിയാനയിലെ ജാഡ് സമുദായത്തിലെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടർമാരും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന കണക്കൂട്ടലോടെ അടക്കമാണ് കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷ നൽകുന്നത് ഹരിയാന നിയമസഭാ മണ്ഡലത്തിലെ ഹിസാർ റോത്തക് അടക്കമുള്ള രണ്ട് ഇടങ്ങൾ രണ്ട് ഡിവിഷനുകൾ ആ രണ്ട് ഡിവിഷനുകളിലെയും മുപ്പത് സീറ്റുകളിൽ ജാട്ട് സമുദായത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആ ജാട്ട് സമുദായത്തെ ഒപ്പം നിർത്തിയ മതിയാകൂ കോൺഗ്രസിന് ബി ജെ പി സംബന്ധിച്ച് അവിടെ ഭൂരിപക്ഷ സമുദായമായ ജാട്ടിനല്ലാതെ ചില ചരിത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ബി ജെ പി ഒ ബി സി സമുദായത്തിൽപ്പെട്ടവർക്കും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർക്കും പാർട്ടിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പദവിയും ഒക്കെ നൽകിയിരുന്നു കാലങ്ങളായി ഹരിയാനയുടെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നവരിൽ അറുപത് ശതമാനത്തിലേറെയും ജാത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അവിടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ അതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കേണ്ട ജാത് സമുദായത്തിലുള്ളവരെ മാറ്റി ഒ ബി സി സമുദായത്തിൽപ്പെട്ട മനോഹർലാൽ ഖട്ടറിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു അതേശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടറിനെ മാറ്റിയപ്പോഴും അവിടെ നയാബ് സിംഗ് സൈനിയാണ് മുഖ്യമന്ത്രിയാക്കിയത് അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഹരിയാനയുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മോഹൻലാൽ സദോളിയെ ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇത്തരത്തിൽ രാജ് സമുദായങ്ങൾക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പദവും ഒപ്പം തന്നെ അധ്യക്ഷ പദവികളെല്ലാം മാറ്റിവെച്ചുകൊണ്ടത് ഒ ബി സിംഗും ന്യൂനപക്ഷങ്ങളായി ഹരിയാനയിലുള്ള ഒ ബി സിക്കും ബ്രാഹ്മണ സമുദായത്തിനുമൊക്കെ കൊടുക്കുമ്പോൾ അത് ജാറ്റ് സമുദായത്തിനുള്ളിൽ ഉണ്ടാക്കിയ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എതിർപ്പ് അത് കോൺഗ്രസ് വോട്ടുകളാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർവേപരങ്ങളിൽ അനുകൂലമായ ഒരു നിലപാടാണ് അവിടെ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയുടെ തന്ത്രപരമായ നീക്കം ഗുണകരമായി മാറുമോ എന്നുള്ളത് വരും ദിവസത്തിൽ അതായത് ഒക്ടോബർ ആറാം തീയതി നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ടതായുണ്ട് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുവാൻ പോകുക എന്നുള്ളത് കണ്ടറിയണം